എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വി ആർ വൺ ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേൾഡ് സിക്കിൾ സെൽ ഡേയെ കുറിച്ചാണ്. എല്ലാ വർഷവും ജൂൺ 19 ഈ ദിനം ആചരിക്കുന്നത്. സിക്കിൾ സെല്ലിനെ കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃത ദിനമാണ് ലോക സിക്കിൾ സെൽ ദിനം. 2008 December 22 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സിക്കിൾ സെൽ രോഗത്തെ പൊതുജനാരോഗ്യ പ്രശ്നമായും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങളിലൊന്നായും അംഗീകരിക്കുന്ന ഒരു പ്രമേയം അംഗീകരിച്ചു. അതിനുശേഷമാണ് June 19 ലോക സിക്കിൾ സെൽ അവബോധ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. പൊതുവിജ്ഞാനവും സിക്കിൾ സെൽ രോഗത്തെ കുറിച്ചുള്ള ധാരണയും വർദ്ധിപ്പിക്കുക, സിക്കിൾ സെൽ രോഗികളെയും അവരുടെ കുടുംബത്തെയും പരിചരിക്കുക എന്നിവയെല്ലാം ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര അവബോധ ദിനം വർഷം തോറും ആചരിക്കുന്നത്. ഈ ഒരു ദേശീയ അവബോധ ശ്രമം കമ്മ്യൂണിറ്റി അധിഷ്ഠിത ഓർഗനൈസേഷനുകളെയും വ്യക്തികളെയും അതുപോലെ തന്നെ സിക്കിൾ സെൽ രോഗത്തെ കുറിച്ചുള്ള ആശങ്കയുള്ള ആരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുകൂടാതെ രാജ്യത്തുടനീളവും ലോകമെമ്പാടുമുള്ള ആളുകൾ സിക്കിൾ സെൽ രോഗത്തെ കുറിച്ചുള്ള അവബോധം നൽകാനായി പ്രാദേശിക ഒത്തുചേരലുകൾക്ക് ആതിഥ്യം വഹിക്കുന്നു. അതിനു പുറമെ സിക്കിൾ സെൽ രോഗത്തിന് സാർവത്രികമായ ഒരു പരിഹാരം നാം കണ്ടെത്തുകയും വേണം. ഇനി നമുക്ക് സിക്കിൾ സെൽ ഡിസീസ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കുന്ന രക്തവൈകല്യങ്ങളുടെ ഒരു കൂട്ടമാണ് സിക്കിൾ സെൽ ഡിസീസ്. ഇതിനെ സിക്കിൾ സെൽ അമീനിയ എന്നാണ് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ചുമന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഓക്സിജൻ വഹിക്കുന്ന പ്രോട്ടീൻ ഹീമോഗ്ലോബിനുകളുടെ വ്യത്യാസം കാരണമാണ് ഇത് വരുന്നത്. ഇത് ചില സാഹചര്യങ്ങളിൽ രൂപം മാറ്റം വരാതെ സിക്കിൾ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്, അതായത് അരിവാളിന്റെ ആകൃതിയിൽ. സിക്കിൾ സെൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ സാധാരണയായി കുട്ടിക്കാലത്ത് ആരംഭിക്കുന്നു. 5 മുതൽ 6 പ്രായത്തിലാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഇതുമൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. വിളർച്ച, കയ്യിലും കാലിലും നീർവീക്കം, ബാക്ടീരിയ അണുബാധ, ഹൃദയാഘാതം തുടങ്ങിയവയാണ് അവ. രോഗലക്ഷണങ്ങളുടെ കാഠിന്യം ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെടാം. ഒരു വ്യക്തിക്ക് ബീറ്റാഗ്ലോബിൻ ജീനിന്റെ അസാധാരണമായ 2 പാരമ്പര്യമായി ലഭിക്കുമ്പോഴാണ് സിക്കിൾ സെൽ രോഗം ഉണ്ടാകുന്നത്. ചില രാജ്യങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനിക്കുമ്പോൾ തന്നെ ഈ പരിശോധന നടത്താറുണ്ട്. ഈ അസുഖത്തിന്റെ രോഗനിർണയം നടത്തുന്നത് രക്തപരിശോധനയിലൂടെയാണ്. അതുകൂടാതെ ഗർഭാവസ്ഥയിലും രോഗനിർണയം സാധ്യമാണ്. സിക്കിൾ സെൽ രോഗമുള്ളവരുടെ പരിചരണത്തിന് വാക്സിനേഷൻ, ആന്റിബയോട്ടിക്കുകൾ എന്നിവ ഉപയോഗിച്ച് അണുബാധ തടയുന്നുണ്ട്. ഇതുകൂടാതെ ഫോളിക് ആസിഡ് നൽകുന്നുണ്ട്, വേദനാ മരുന്നുകൾ എന്നിവയും നൽകുന്നുണ്ട്. ഇതിനു പുറമെ രക്തപകർച്ചയും ഹൈഡ്രോക്സി കാർബോമൈഡ് മരുന്നുകളും നൽകുന്നുണ്ട്. അസ്ഥിമജ്ജ കോശങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ ഒരു ചെറിയ ശതമാനം ആളുകളിൽ ഇത് സുഖം പ്രാപിക്കുന്നുണ്ട്. 2015 കണക്കനുസരിച്ച് ഏകദേശം 4.4 ആളുകൾക്കാണ് സിക്കിൾ സെൽ രോഗമുള്ളത്. 43 ആളുകൾക്ക് സിക്കിൾ സെൽ സ്വഭാവമുണ്ട്. സിക്കിൾ സെൽ രോഗങ്ങളുടെ 80% സബ് സഹാറ ആഫ്രിക്കയിലാണ് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും അറേബ്യൻ ഉപദ്വീപുകളിലും ആഫ്രിക്കൻ വംശജരായ ആളുകളുടെ ഇടയിലുമാണ് ഇത് സ്വാഭാവികമായി കാണപ്പെടുന്നത്. 2015 കണക്കുകളനുസരിച്ച് ഏകദേശം 114,800 ആളുകളാണ് മരണപ്പെട്ടത്. 1910 അമേരിക്കൻ വൈദ്യനായ ജെയിംസ് ബി ഹെറിക് ആണ് ഈ അവസ്ഥയെക്കുറിച്ച് ആദ്യമായി വൈദ്യ സാഹിത്യത്തിൽ വിവരിച്ചത്. പിന്നീട് 1949 ഇ.എ. ബീറ്റ് ആൻഡ് J.V. നീൽ എന്നിവർ ചേർന്നാണ് ഇതിന്റെ ജനിതക സംരക്ഷണം നിർണയിച്ചത്. അപ്പോ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് പാരമ്പര്യമായി രക്തവൈകല്യം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേൾഡ് സിക്കിൾ സെൽ ഡേയെ കുറിച്ചും സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ചുമുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.